ഗൈസ് വരുന്ന വഴിക്ക് ചെക്കിംഗ് ഫുൾ ചെക്കിംഗ് പിന്നെ ആർ ടി എസ് വേണം അങ്ങനെ എത്തിയ എന്താ ഒറ്റങ്ങ വേണ്ട ഓ ഗൈസ് ഫുൾ ചെക്കിംഗ് ആണോ നല്ല വണ്ടിയും കൂടെ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ചേട്ടൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് ഓ ഗൈസ് അങ്ങനെ നമ്മൾ ഒരീസിയോട് വിട പറയാൻ പോവാണ് ഇന്ന് നമ്മൾ തിരിയും അല്ലേ ഇന്നാണ് സത്യമായിട്ട് പിരി ഇത്രയും ദിവസം ഇപ്പം പിരി എന്ന് പറഞ്ഞാലും അല്ല ഓ ഗൈസ് ഇന്ന് നമ്മൾ ഉറപ്പായിട്ടും പിരിയുവാണ് ചേട്ടായിക്ക് ചേട്ടയുടെ ബിസിനസ് പരമായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചേട്ടായിക്ക് ഭുവനേശ്വർ എവിടെയായിരുന്നു ആ ഭുവനേശ്വറിന് പോകണം ഒറ്റ ദിവസം കൊണ്ട് പാവം നോക്കിയാ വണ്ടിയുടെ അവസ്ഥ നോക്കിയ ഓ ഗൈസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവം വാങ്ങിച്ചു നമ്മൾ സൈക്കിൾ വാങ്ങിച്ചു കേട്ടോ രണ്ട് സൈക്കിളാണ് നമ്മൾ വാങ്ങിച്ചത് എർക്കുലീസിൻ്റെ രണ്ട് സൈക്കിളും പിന്നെ അതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു അതിനെക്കുറിച്ച് പോകുന്ന വഴിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാല്ലേ ക്യാരിയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടയോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വെസ്റ്റ് ബംഗാളിൽ പോവാണ് വെസ്റ്റ് ബംഗാൾ എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ കരക്പൂരിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ലോക്കൽ വഴിയാണ് മെയിൻ റോഡിൽ കൂടെ പോകാനാണെങ്കിൽ ഏതാണ്ട് 400-200 സംതിങ് കിലോമീറ്റർ തന്നെ ഉള്ളൂ ഹൈവേ വഴി പോകാൻ അല്ല 200 സംതിങ് ഹൈവേ കൂടെ 400 കറങ്ങി പോകാൻ വേണ്ടി അപ്പം നമ്മൾ നേരെ കറങ്ങി തിരിഞ്ഞാണ് പോകാൻ പോകുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇന്നിനി യാത്ര തിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒറീസ ജീവിതത്തിന് ശേഷം നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോകുന്നത് വെസ്റ്റ് ബംഗാളിലേക്കാണ് ഗൈസ് അപ്പം നമുക്ക് പോവാം അല്ലേ ലിവി ഓ യെസ് യെസ് കുറേ പേര് വീഡിയോയുടെ അടി ചോദിക്കുന്നുണ്ടായിരുന്നു ചേട്ടായിക്ക് കോണ്ടാക്ട് ചെയ്യുന്ന എന്തെങ്കിലും മാർക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അടിയിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ചേട്ടായി ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ആയിരിക്കും എനിക്ക് ഇൻസ്റ്റാഗ്രാമിന് അങ്ങനെ എനിക്ക് ഫോട്ടോസ് ഒന്നുമില്ല ഇവരുടെ കൂടുതൽ കൂടിയിട്ട് അല്ലേ ഓ ഗൈസ് ചേട്ടൻ അങ്ങനെ പരിഷ്കാരി ആയിരിക്കുകയാണ് ഓ ഗൈസ് പിന്നെ ചേട്ടായും ഇതുപോലെ അടുത്ത പ്രാവശ്യം ഇറങ്ങും എന്ന് പറഞ്ഞാൽ അപ്പം യൂട്യൂബ് ചാനൽ നമുക്ക് ആ സമയത്ത് തുടങ്ങാല്ലേ ഇപ്പം തുടങ്ങിയിട്ട് കാര്യമില്ല അടുത്ത പ്രാവശ്യം തുടങ്ങിയിട്ട് കാര്യമുള്ളൂ ചേട്ടൻ പറഞ്ഞപ്പം ചേട്ടായിക്ക് എപ്പോഴാണോ താല്പര്യം അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ ചേട്ടായിക്ക് ഒരു തറക്കല്ലിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ പൊക്കോട്ടെ കണ്ടതിൽ ഒരുപാട് സന്തോഷം അല്ലേ അപ്രതീക്ഷമായ മീറ്റിംഗ് ആയിരുന്നു അപ്രതീക്ഷമായ കണ്ടുമുട്ടലായിരുന്നു കുറേ ഉപകാരങ്ങൾ ചെയ്തു വന്നു കാരണം അല്ലേ അത് മാത്രമല്ല നമുക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടി പറഞ്ഞാൽ തീരാൻ പറ്റില്ല കാരണം വണ്ടി പണിയാനാണെങ്കിലും പിന്നെ ഇവിടുത്തെ ഭാഷയാണെങ്കിലും എല്ലാ രീതിയിലും പിന്നെ നമുക്ക് മെയിനായിട്ട് പറ്റുന്ന വെച്ചാൽ ആ ട്രഡീഷണലായ വില്ലേജ് പോകാൻ പറ്റും എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം അല്ലേ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ബബായ് ഇനി യാത്രയില്ല അതാണ് നമ്മുടെ വണ്ടി എല്ലാ ദിവസവും നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ ഇന്നും ചെക്ക് ചെയ്തു അപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ട് അപ്പം നമ്മൾ എന്ത് നോക്കുക എഞ്ചിൻ ഓയിൽ ഇച്ചിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആ ഗൈസ് ഇച്ചിരി ഓയിലിൻ്റെ കുറവുണ്ട് അപ്പം ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക കാരണം ഈ ഒരു കാര്യത്തിൽ മാത്രം റിസ്ക് എടുക്കരുത് അതെ അതെ അപ്പം രാവിലെ നോക്കാൻ നേരത്തെ ഇച്ചിരി ഓയിൽ കുറവുണ്ട് അപ്പം നമ്മൾ 2 ലിറ്റർ ഓയിൽ വാങ്ങി അങ്ങ് ഒഴിച്ചു 2 ലിറ്റർ അല്ലല്ലോ 1 ലിറ്റർ 1 ലിറ്റർ അപ്പോൾ ഗൈസ് ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാട്ടോ അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് നോക്കുക കേട്ടോ ചെറിയ രീതിയിൽ ഓയിൽ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസം വെള്ളവും ഇതും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ കാര്യം നോക്കുന്നു ചേട്ടയോട് നമ്മൾ യാത്ര പറഞ്ഞ് പോകട്ടോ നല്ല വിഷമമായിട്ട് പോകുമ്പോൾ യാത്ര എങ്ങനെയാണ് അല്ലേ നീണ്ട 5-6 ദിവസത്തെ യാത്രക്കിടയിൽ അങ്ങനെ അവസാന മറ്റേ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷൻ ഇട്ടു ചേട്ടൻ ഇല്ലായിരുന്നു ഒരിക്കലും നമ്മൾ ആ സ്ഥലത്ത് പോകൂല അത് ഉറപ്പാ അല്ലേ ഓക്കെ പോകട്ടെ പിന്നെ കാണാം ഓക്കെ എന്നൊരിക്കൽ വണ്ടി നമ്മളെ തടഞ്ഞു കേട്ടോ ഹലോ മലയാളി തൃശ്ശൂരാ ഓഹോ ഞങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വാൻ ലൈഫ് എന്ന് പറഞ്ഞ യാത്ര നടത്തുക വാഹനത്തിന്റെ അകത്ത് ജീവിച്ച് അങ്ങനെ യാത്ര ചെയ്യുന്നവരോ ഞങ്ങളിപ്പോ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു 7 ദിവസം ഉണ്ടായിരുന്നു ഇവ നേരെ ബംഗാള് വെസ്റ്റ് ബംഗാള് പഠിക്കാൻ എന്ത് ചെയ്യുവോ ഞാനിവിടെ അങ്ങനെ നമ്മള് ഇച്ചിരി ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴേ നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നേ നല്ല കിടിലും സ്ഥലമല്ലേ എന്നാ തണുപ്പാ ഇവിടെ
അടിപൊളി സ്ഥലം. പുളി പോലത്തെ എന്തോ ഒരു മരത്തിന്റെ തോട്ടിലും ഇങ്ങനെ മറ്റേ അടുത്തും ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. നമ്മള് ഇത്രയും നേരം വന്ന വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് നമുക്ക് അത്രയും കുറച്ച് എഡിറ്റ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഒരു വെറുതെ ചിരിച്ചോണ്ടിരിക്കുന്ന എഡിറ്റ് ചെയ്തോണ്ട്. നമ്മളൊരു രണ്ട് കസാരയും കൂടെ വാങ്ങിയായിരുന്നു കേട്ടോ ഡെക്കാത്ലോണിന്ന്. അപ്പം ഇതിങ്ങനെ ഇരിക്കുവാണെങ്കിൽ നല്ല സുഖം കേട്ടോ. ഇതിങ്ങനെ പിടിക്കുക, ഇത് നാല് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ഈ കസാര ഓക്കെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കഴിഞ്ഞാൽ പൊളി കേട്ടോ. അപ്പോൾ കുറേ പേര് ഇവിടെ മൊത്തം ഈ പാനാപ്പൂരി ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സാണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ സൈക്കിളുണ്ടല്ലോ വണ്ടീനകത്ത്, ഇത് എത്രയൊക്കെ കൊടുക്കും, ഇതിനെന്താ പൈസ, കുറേ പേര് ഹിന്ദിയിലും മറ്റിവിടുത്തെ ഭാഷയിലൊക്കെ സംസാരിക്കും. എനിക്കൊന്നും മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറേ നേരം പോയി അകത്ത് പോയി കിടന്നു. അതുപോലെ നമ്മുടെ വണ്ടീനകത്ത് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കേരിയിലും കൂടെ വെച്ച് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനും ചോദിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഈ സൈക്കിളിന് എത്ര വില, ഇത് എത്രയൊക്കെ നിങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇത് നമ്മുടെ യൂസിന് വേണ്ടി നമ്മൾ മേടിച്ചു തന്നെ. എന്താ വെച്ചാൽ പുതിയ സൈക്കിളല്ലേ, മേളിലാണ് രണ്ട് ടയർ ഇട്ട്. ഏ കുറേ പേര് വരുന്നുണ്ട്. പിന്നെ ഒരു ചേട്ടൻ ചോദിച്ചു ഇത് സാധാരണ മറ്റേ യൂറോപ്പിൽ നിന്നൊക്കെ ഇങ്ങനത്തെ വാനിൽ ഇങ്ങനെ ആൾക്കാർ വരുള്ളൂ, കേരളത്തിൽ നിന്നൊക്കെ ഒരാളെ കാണുന്ന ഭയങ്കര സന്തോഷമാണ് മലയാളി. ഈ ചേട്ടൻ ഇവിടെ പാനാപ്പൂരിയുടെ കട നടത്തിക്കൊണ്ടിരിക്കുക. അതേപോലെ നമ്മുടെ മലയാളീസ് ആരെങ്കിലും വെസ്റ്റ് ബംഗാൾ ആയി മേഖല ആരെങ്കിലും ഉണ്ട് താഴെ നമ്മുടെ നമ്പർ ഉണ്ടാവും, ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ വളരെയധികം സന്തോഷമായിരിക്കും അല്ലേ. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരു ചെറിയൊരു ഉറക്കവും കഴിഞ്ഞല്ലേ. ഞാൻ കിടന്ന് വെക്കി ഒരുമാതിരിയെല്ലാം കിടന്നതാ, ഫാനൊക്കെ ഇട്ട് നല്ല കിട്ടിക്കാച്ചായി കിടന്നല്ലേ. എങ്ങനെ നമുക്ക് ഹൈവേ കൂടി തന്നെ പിടിച്ചാലോ എന്നാല്? 100 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. 100 കിലോമീറ്റർ എന്ന് വെച്ചാൽ സ്റ്റോളും കൊടുക്കുന്നല്ല ഏകദേശം സെയിം തന്നെയാ. ഹൈവേ പിടിക്കുവാണല്ലേ, സ്റ്റോള് കൊടുക്കുന്ന എല്ലാം സെയിം തന്നെയാ റോഡെല്ലാം അല്ലേ. ഞാൻ പറഞ്ഞല്ലേ മറ്റേ 450 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ വ്യത്യാസം വരും അല്ലേ. നേരെ തന്നെ പിടിക്കാം അല്ലേ. ഗൈസ് അപ്പൊ നമ്മളിപ്പോ വീഡിയോ സംഭവം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. പോകുന്ന വഴിക്ക് എവിടെ നിന്നാലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ ഹൈവേ പിടിച്ച് വലിയ ദൂരമൊന്നുമില്ല. അപ്പോ നമ്മള് പിന്നെ കാൺമണ്ടൂർ അങ്ങനെ ഒരു സ്ഥലത്താണ് വെസ്റ്റ് ബംഗാളിൽ പോകുന്നത്. അവിടെയാണ് ഏഷ്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ സംഭവം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കൊൽക്കത്തക്ക് ഡാർജിലിംഗ് സിലിഗുരി കൊൽക്കത്ത പോയി നമുക്ക് അടിച്ച് പൊളിക്കണം. കൊൽക്കത്ത മറ്റേ റഷ്യൊക്കെ ഉണ്ട് ഇവനെ. റഷ്യ അല്ല റഷ്യ റഷ്യ അല്ല ആ ഓട്ടോയിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കുന്ന സംഭവില്ലേ. റഷ്യ അല്ല റഷ്യ ഓട്ടോ റഷ്യ എന്തി ഒരു സാധനം ഉണ്ട് കേട്ടോ അവിടെ, അത് പൊളിയായിരിക്കും അല്ലേ. ഗായ്സ് അങ്ങനെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞോ, ഈ ഒരു സൈഡിലായിരുന്നു നമ്മൾ നമ്മുടെ ചെറുക്കനെ നിർത്തിയിട്ട്. എന്താണെന്ന് അറിയില്ല, ഒരു ഭയങ്കര ക്ഷീണം അല്ലേ ലിപി, ഭയങ്കര ദാഹവും ക്ഷീണം അല്ലേടാ അല്ലേ. ഓ ഗായ്സ് ഇന്നലെ നമ്മൾ അതേ സമയത്ത് തന്നെ നമ്മളൊരു ഇതും മേടിച്ചു കേട്ടോ, അതായത് ക്യാരിയർ ആ യെസ് ക്യാരിയറും മേടിച്ചു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ചെറിയ പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയറ് ഇത്ര മാറി ഇത്ര ഉണ്ടായിരുന്നു പുറത്തോട്ട്. അപ്പം ഭയങ്കര പ്രശ്നം, ഇന്നലെ രാത്രി വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രശ്നങ്ങളാണ് രാത്രിയിൽ. ഈ ടയർ ഇത്രയും അപ്പം രണ്ട് സൈഡിലും ഭയങ്കര ബൾജിയായിട്ട് നീങ്ങി നിൽക്കുന്നുണ്ട്. ഒരു ബൈക്കാരൻ ഇട്ടിച്ച് പൊളിയേണ്ടായിരുന്നല്ലോ അവർക്ക് കാണാൻ പറ്റൂല അല്ലേ. ഓ ഗായ്സ് ഇന്നലെ ഒരു സൈക്കിളുകാരന് വന്നിരിക്കേണ്ട സോറി ഒരു ബൈക്കാരൻ വന്നിരിക്കണ്ടായിരുന്നു. അപ്പം തന്നെ ഒന്നും നോക്കില്ല ഞങ്ങൾ രായ്ക്ക് രാമനെ പോയിട്ട് ഈ ക്യാരിയർ വെച്ചു. എൻ്റെ സൈക്കിളിൻ്റെ ടയർ അപ്പം തന്നെ ഊരി ഇതിൻ്റെ മേലിലേക്ക് വെച്ചു. ദൈവമേ ഇതെന്താ കല്ലുകളിൽ പോകുന്ന പോലെ. ആ എൻ്റെ സൈക്കിളിൻ്റെ ടയർ ഊരി നമ്മൾ മേളി വെച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ അടിയിൽ കുറച്ച് സാധനങ്ങൾ കൂടിയിട്ടുണ്ട് വണ്ടിയുടെ അടിയിൽ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ എൻ്റെ മേലിലേക്ക് വെച്ച് എല്ലാം കെട്ടി സെറ്റ് ചെയ്യണം, കാരണം ഉള്ളിൽ സാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മേലോട്ട് കയറ്റണമല്ല. ബ്രസേഡ സാധനം ബ്രസേഡ കേട്ടോ, നല്ല ക്യാരിയർ അല്ലേ. സൈക്കിൾ നമുക്ക് ഒരു ചേട്ടൻ മേടിച്ച് തന്നോ കേട്ടോ. ഗായ്സ് ഈ സൈക്കിളും അതുപോലെ ഈ ക്യാരിയർ ഈ സംഭവമൊക്കെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ചേട്ടന്മാർ കൂടി മേടിച്ചു തന്നാണ്. പക്ഷെ അവരുടെ പേരൊരിക്കലും വീഡിയോ പറയുന്നു. മൂന്ന് ചേട്ടന്മാർ കൂടി മേടിച്ചു അല്ലേ, പക്ഷെ വീഡിയോ പറയില്ലെന്ന് പറഞ്ഞു. അല്ലെ ഞങ്ങൾ പറഞ്ഞാണ് കേട്ടോ. ഇരിക്കുന്ന സംഭവം എമ്മിക്ക മേടിച്ചു തന്ന അല്ലേ. ആ സ്റ്റൂള് മറ്റേ ഫോൾഡ് ചെയ്യുന്ന സ്റ്റൂള് പിന്നെ ടേബിളും മേടിക്കണം എന്ന് പറഞ്ഞത്, പക്ഷെ അത് ഞങ്ങൾ വാങ്ങിച്ചില്ല. ഇനി അടുത്ത് പിന്നെ ഡെക്കാത്തോളൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊൽക്കത്ത, അവിടെ നോക്കാം അല്ലേ. ഡെക്കാത്തോളൻ കേട്ടോ ഈ സാധനമൊക്കെ, ഈ സാധനമൊക്കെ ഡെക്കാത്തോളൻ നല്ല സാധനം കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ, ക്വാളിറ്റി ഉണ്ട്, ചൂടില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വണ്ടി ഓടിക്കാനും കൊതി എന്നെ സംഭവം എന്ന് വെച്ചാൽ ഇത് അതാ പറഞ്ഞ വണ്ടി ഓടിക്കുന്നതിലും കൊതി ഇപ്പൊ ഈ സാധനം ഓടിക്കാൻ വേണ്ടി കേട്ടോ. ഈ ഡ്രസ്സ് ഈ തൊപ്പി
ഈ സൈക്കിളൊക്കെ കാണുമ്പോളേ നമ്മള് വിദേശത്തെ വാൽഡ്ലൈഫർമാർ വരില്ലേ ആ ഫീലിംഗ് എല്ലാരും പമ്പിലൊക്കെ ചെല്ലുന്ന നേരത്തെ ഭയങ്കര സ്വീകരണം അതേപോലെ അവര് ഇവിടുത്തെ ഭാഷ സംസാരിക്കുവാ ഹിന്ദി സംസാരിക്കും ഇവർക്ക് ഈ ഭാഷ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു ഇത് ഇപ്പം അല്ലേ ഈ സൈക്കിളും ഈ സംഭവം കണ്ടപ്പോ നമ്മൾ വിദേശത്ത് ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ സാധനം മേടിച്ചത് മൂന്ന് ചേട്ടായിമാരോട് അല്ലേ ഈ സാധനമാണല്ലോ ഇപ്പൊ വണ്ടി ഓടിക്കുന്നതിൽ കൊതി ഇത് ഇറക്കി ഓടിക്കാൻ വേണ്ടിയാണ് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഓടിക്കണം ഇത് ഏരിയയിലും കറക്കി തിരിച്ച് ഇതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ സ്ഥലം കിട്ടിയിട്ടില്ല ഇത് ഓടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഓടിക്കും ഗായ്സ് പിന്നെ ഒരു ചെറിയ വിഷയം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെറുതായിട്ടൊന്ന് ഇരുന്നിട്ടുണ്ട് ഒരു പൊടിക്കല്ലടാ പ്ലേറ്റ് കാരണം കാരണം ബേക്കിൽ ഇത്ര വെയിറ്റ് വന്നില്ലേ പെടൽ ലുക്ക് അല്ലടാ എവിടെ കൊണ്ടായിട്ടില്ല ഇപ്പൊ ആള് കൂടു കേട്ടോ നമ്മുടെ ചെറുക്കൻ്റെ അടുത്ത് ഇങ്ങനെ വിദേശത്തു നിന്നല്ലേ വരുന്നുള്ളൂ അല്ലേ ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ആദ്യമായിട്ടല്ലേ ഓ ഗായ്സ് അടുത്ത ആള് സൈക്കിള് മേടിക്കാൻ വന്നു കേട്ടോ ആ സൈക്കിൾ ഓ മേരേ നോ 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 സെയിലിംഗ് നോ ഓക്കെ ഐ ആം എ റൈഡർ ഓ താങ്ക് യു ഗായ്സ് അടുത്താളങ്ങനെ സൈക്കിൾ മേടിക്കാൻ വന്ന പോലെ എത്ര പേര് നമ്മുടെ നമ്മുടെ ഇത് മാറ്റി പിടിച്ചു കേട്ടോ നമ്മുടെ ടാർഗറ്റ് നമ്മൾ കൊൽക്കത്തക്ക് ആക്കി കേട്ടോ നമ്മുടെ റൂട്ട് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊൽക്കത്തക്ക് പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് കാണാനുണ്ട് പിന്നെ കൊൽക്കത്ത നേരെ ഡാർജിലിംഗ് സിലിഗുരി ആ ഭാഗത്തോട്ടോ നമ്മൾ പിടിക്കുന്നത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കിടുക്കൻ ചേട്ടനെ കിട്ടിയിട്ടുണ്ട് അല്ലെ കൊൽക്കത്ത ഡാർജിലിംഗ് ഏരിയയിൽ ആ ഏരിയ ഫുള്ള് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നാണ് പറഞ്ഞത് അല്ലെ ആ ഏരിയയിൽ എ ടു സെഡ് പുള്ളിക്ക് അറിയാന്ന് പറഞ്ഞോട്ട് കിട്ടിയിരിക്കുന്നു അപ്പൊ നമ്മളിനി നേരെ ഡാർജിലിംഗ് സിലിഗുരിയാണ് നമ്മുടെ ലക്ഷ്യം നേരെ പോവാല്ലേ 430 kilometers ആണ് നമുക്ക് കൊൽക്കത്തക്കുള്ളത് ഇതാണ് സഹിക്കാൻ പറ്റുന്നത് വേറെ ഹോണടി അല്ലേ പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ അടിയുടെ സാധനങങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണം കുറച്ച് പരിപാടി ഉണ്ടല്ലോ പിന്നെ നമ്മ ഇവിടെയൊക്കെ സൈക്കിളിന് ഭയങ്കര പ്രാധാന്യം കൂടുതലാന്ന് തോന്നല്ലേ ഇത്ര സൈക്കിൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോ ആൾക്കാര് ഞാൻ മറിച്ചു വെക്കായിരുന്നു 20,000 എന്ന് പറഞ്ഞ ലോകത്തിൽ ഏറ്റവും വലിയ ആള് ഓടിച്ചാ നല്ല മഴ മൂടലാണ് അതിന്റെ ഇടയ്ക്ക് ലിബി ബാക്കോട്ട് പോയക്കോട്ടെ നമ്മുടെ സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി ചാർജ് കയറുന്നത് അല്ലേ ലിബി നല്ല മഴ മൂടലും മഴയും പെയ്തു തുടങ്ങി കേട്ടോ ഇപ്പൊ ഒരു 5 മണി 6 മണിയുടെ ഫീലിംഗ് വരുന്നുണ്ട് അല്ലേ സമയം സത്യം പറഞ്ഞാൽ 2:41 ആയത് കൊണ്ടു അല്ലേ വണ്ടി ഓ ഗായ്സ് വരുന്നവരിക്കും നമുക്കൊരു KL7 വണ്ടി കിട്ടോ ഒരു ബസ് ചേട്ടാ ഇവിടുന്ന് മറ്റേ പണിക്കാരെ എടുക്കാൻ വേണ്ടി വന്നാ ഓ ഗായ്സ് ഇവിടുന്ന് പണിക്കാരെ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ നാട്ടിലെന്നിരിച്ചാ നമ്മള് കൊൽക്കത്തേക്ക് പോകുന്ന സമയത്താണ് ഒരു ചുമന്ന വണ്ടിയാണ് വണ്ടി കണ്ടറിയാം നമ്മുടെ കേരള വണ്ടിയാണ് ഗായ്സ് ഇവിടുത്തെ വണ്ടി നമ്മുടെ വണ്ടി തമ്മിൽ ആനയാണ് വ്യത്യാസം കേട്ടോ നമ്മുടെ വണ്ടി കിട്ടില്ല കേട്ടോ അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം എത്ര പേരുണ്ട് രണ്ടുപേരുണ്ടോ തീർന്നുപോയോ ഓ ഇവിടെ ഭക്ഷണം വെക്കുക എല്ലാവർക്കും കൂടെ കൂടിയാണോ എല്ലാവർക്കും ഓ നിങ്ങക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം ഭക്ഷണം വെച്ചോണ്ടിരിക്കുക അല്ലേ പുറത്തുനിന്ന് കഴിക്കണില്ല ഇപ്പൊ ഈ ഒരു ഓട്ടം വന്ന് ആശ്വാസമല്ലേ ഇവരെ എടുക്കാൻ വേണ്ടി അല്ലേ കൊറേ വണ്ടി വരുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ വണ്ടി കണ്ടുണ്ട് ആണല്ലേ എവിടം വരെ പോകുന്നുണ്ട് ആണല്ലേ അപ്പൊ ശരി ഗായ്സ് മലയാളി വണ്ടി കണ്ടു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും മിണ്ടണമെന്ന് കേട്ടോ നിയമം അപ്പൊ അവരെ കണ്ടു സംസാരിച്ചു ഒരുപാട് സന്തോഷം പോവാടാ എവിടെങ്കിലും നിർത്തും ഭക്ഷണം കഴിക്കും അവര് വെക്കും പോകും അല്ലെ പുറത്തുനിന്നോ കോണ്ടാക്ട് കറക്റ്റ് നമുക്ക് മനസ്സിലാവട്ടോ കേൽവണ്ടി ഇവരെ വണ്ടി നമ്മുടെ വണ്ടി കിട്ടുന്ന ലുക്കായിരിക്കും മലയാളീസിനെ കണ്ടെത്താൻ നമുക്ക് മനസ്സിലാവൂലോ മലയാളി അടിപൊളി റെയിൽവേ പാലം കേട്ടോ റെയിൽവേ 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 രണ്ടെണ്ണം ഉണ്ട് രണ്ട് പാത ഒരേപോലെ ഇരിക്കുന്നത് ബ്രിട്ടീഷുകാരൊക്കെ പറഞ്ഞതാണ് തോന്നുന്നത് അതേ മോഡൽ ഇന്നത്തെ യാത്രയിലെ ഫസ്റ്റ് ടോൾ കേട്ടോ ആദ്യ ടോൾ ഇന്നത്തെ അല്ലേ 120 രൂപ ഇന്നത്തെ നമുക്ക് ഫസ്റ്റ് ടോൾ ആണ് 5-6 ടോൾ ഉണ്ട് കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ചെറുക്കനെ ഒന്ന് നിർത്തി കേട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിയെ കെട്ടുന്ന കുറെ അധികം സാധനങ്ങളുണ്ട് ഇവിടെ
ഞങ്ങൾക്കിത് പണ്ട് മുതലേ ഭയങ്കര ഹരവാ കേട്ടോ. അപ്പൊ ഇവൻ നമ്മളെ ശരിക്കും അല്ലെ ഇവ പറ്റിക്കാൻ നോക്കി. പക്ഷെ ഞങ്ങൾ നിന്ന് കസറി അങ്ങനെ 200 രൂപയ്ക്ക് ഇതേപോലത്തെ നാലെണ്ണം വാങ്ങിച്ചല്ലടാ. കൊറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ. ഏതോ അല്ലേ പക്ഷെ ഞങ്ങൾക്കിത് പണ്ട് പോലെ ഭയങ്കര ഹരവാ കേട്ടോ. ഈ വണ്ടിയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വണ്ടി ഇങ്ങനെ പല സംഭവങ്ങൾ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം വഴിയിൽ നിന്ന് കണ്ടപ്പം മേടിച്ച കേട്ടോ. നമുക്കായ സാക്കിർ സാക്കിർ എന്നാട്ടോ എൻ്റെ പേര്. കൊള്ളാം, നല്ല കച്ചവടക്കാരൻ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കി നടന്നില്ല. പക്ഷെ ഞങ്ങൾ അവസാനം വരെ ഫൈറ്റ് ചെയ്ത് നിന്നു കേട്ടോ. ഇങ്ങനെ അവസാനം ഞാൻ അവൻ്റെ അടുത്ത് മേടിച്ചു കേട്ടോ നാലെണ്ണം നമ്മുടെ വണ്ടിയെ തൂക്കാൻ വേണ്ടി. ചായ ഓ എത്ര ഇത് മതി, ഇതിന്റെ ആവശ്യമുള്ളു പോരെ. ഓക്കെ താങ്ക് യു. നോ 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 100 അതവിടെ ഇടും ഭയ്യ. നേരെ ഓമിനി സ്പേസ് സ്പേസ് അന്തര നെയ്യ് അന്തര കുച്ചുപ്പി നെയ്യ് അന്തര പൂര സാമാന. 5 മിനിറ്റ് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഹിന്ദി പറഞ്ഞ തകർന്നാണ്. ഓക്കെ ബൈ. ഓ ഗായ്സ്, ഇത് ഞങ്ങളുടെ പണ്ട് മുതലത്തെ ഒരു ഹോബിയാണ് ഈ സാധനങ്ങൾ. സത്യം പറയട്ടെ, നമ്മൾ കേരളത്തിൽ നിന്ന് മേടിച്ച് 200 രൂപയ്ക്ക് അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ച് 50 രൂപയ്ക്ക്. എക്സ് സൈക്കിൾ 4000 rupees. 4000 മേ ഫോർ സൈക്കിൾ യൂസിംഗ്. ഓക്കെ ഗായ്സ്, നമ്മൾ ഫ്രണ്ടിലേക്ക് പോകട്ടോ. നമ്മളെ പോലെ തന്നെ കേട്ടോ, നമുക്കും വിദ്യാഭ്യാസം ഇല്ല അവനും വിദ്യാഭ്യാസം ഇല്ല. സ്റ്റീറിംഗിന് ഇടുന്ന സാധനം കേട്ടോ. പാവം കണ്ട 300 3 എഴുതി കേട്ടോ. പാവണ്ട് കേട്ടോ ഭയ്യ അച്ഛാ ഭയ്യ. നമ്മളെ പോലെ തന്നെ കേട്ടോ, ലേശം വിദ്യാഭ്യാസക്കുറവുണ്ട്. ഹോളി മലയാളം, ഹോളി ഹിന്ദി. എവിടെ വെക്കുന്ന അടുത്ത് പുള്ളിക്കാരൻ ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സൂപ്പർ. സൈക്കിൾ കച്ചവടക്കാരെ കണ്ട് രക്ഷയില്ല. വഴി നീങ്ങൾ എങ്ങനെ ആൾക്കാർ നിർത്തും? അതാണ് വണ്ടി നിർത്തിയുള്ള വിഷയം. വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അല്ലേ സൈക്കിൾ വിൽക്കാനോ? നമ്മള് കണ്ണൂര് വണ്ടി കേട്ടോ. മലയാളി ഫുൾ മലയാളി ഫുൾ മലയാളി
അങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ നാട്ടുകാരെ കിട്ടി കേട്ടോ. അതായത് ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് എന്റെ 5-6 kilometers മാത്രമേ ദൂരമുള്ളൂ. ഒരാൾ എടൂരും ഒരാൾ കീപ്പള്ളി. ഗൈസ് കേലി വണ്ടിയാണ് വരുമ്പോ തന്നെ മനസ്സിലായിട്ടോ ഈ വണ്ടി റോസ് മട്ടന്നൂരുള്ളല്ലേ, മട്ടന്നൂർ മറ്റേ പെട്രോൾ പമ്പിന്റെ സൈഡിൽ കിടക്കുന്നത്. ഓ ഗൈസ് മട്ടന്നൂർ പെട്രോൾ പമ്പിന്റെ സൈഡിൽ കിടക്കുന്ന വണ്ടി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകാൻ നേരത്തെ ബേക്ക് ചെയ്യുന്ന കേലി വണ്ടിയാന്ന് മനസ്സിലായി. അപ്പൊ ലിബിനോട് ഞാൻ കഴിഞ്ഞിട്ടാ പറഞ്ഞല്ലേ. എന്തായാലും നാട്ടുകാരെ കണ്ടാൽ ഒരുപാട് സന്തോഷം. അത് എവിടെ ഒറീസ വെച്ച് ചേട്ടന്മാരെ എങ്ങോട്ടായിരുന്നു പോന്നെ? കൽക്കട്ട അങ്ങ് അച്ഛ ഭൂട്ടാന്റെ ബോർഡർ അല്ലേ. ഓ എന്നെത്തുന്നു നാളെ കഴിഞ്ഞോ? നാളെ വൈകുന്നേരം. എന്തായാലും കണ്ടാൽ ഒരുപാട് സന്തോഷം. ഓക്കോട്ടെ ഒരുപാട് സന്തോഷം കേട്ടോ. ഇതാണ് ഗൈസ് മലയാളീസിനെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു രക്ഷയില്ല കേട്ടോ. എവിടെ കണ്ടാലും നമ്മൾ തടഞ്ഞു നിർത്തണം, അവരോട് സംസാരിക്കണം. ഓ ഗൈസ് ഞങ്ങളുടെ നാട്ടിന്റെ തൊട്ടടുത്തുള്ള വണ്ടി കേട്ടോ. ഗൈസ് അങ്ങനെ അവര് പോയിട്ടോ കുറേ നേരം സംസാരിച്ചു. നാട്ടുകാരാണ് തൊട്ടടുത്തുള്ളവരല്ലേ, 6 kilometers 7 kilometers വ്യത്യാസമുള്ള നാട്ടുകാർ. ഓ ഗൈസ് നമ്മൾ പെട്ടെന്ന് ഞാൻ കേലി വണ്ടിയാന്ന് മാത്രം പറഞ്ഞു കൈ കാണിച്ചു. പക്ഷേ അവർക്ക് സത്യം പറഞ്ഞാൽ അവര് നേരത്തെ നമ്മളെ സ്പോട്ട് ചെയ്തേക്കായിരുന്നല്ലേ, അവര് നേരത്തെ അവള് മാർക്ക് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് നമ്മളെ കിട്ടില്ല. പക്ഷെ അവര് ഗൈസ് വരുന്ന വഴിക്ക് നമ്മൾ വണ്ടി നിർത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് നമ്മുടെ കാരിയറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ബേക്കില് കഴിഞ്ഞ ദിവസം മേടിച്ച മുട്ടയല്ലേ, മണമെന്നൊക്കെ പറഞ്ഞ വണ്ടിക്ക് തിരിക്കത്തില്ല കേട്ടോ. അപ്പൊ മുട്ട എടുത്ത് കഴിഞ്ഞു അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഗൈസ് നമ്മൾ ഇന്ന് നേരെ പോകുന്ന കൊൽക്കത്തക്കാണ്. കൊൽക്കത്ത ചെന്നിട്ട് നമ്മൾ വണ്ടി നിർത്തുന്നുള്ളൂ അല്ലേ ലിവിനെ? ആ വണ്ടി നമ്മൾ നേരെ കൊൽക്കത്തക്കാണ് പിടിക്കണം കേട്ടോ. ഇനി ഇവിടെ നാളെ 300 something kilometers മാത്രമേ ഉള്ളൂ കേട്ടോ കൊൽക്കത്തക്ക് വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ നോക്കണില്ല, വണ്ടിയിൽ ഒരു സാധനം ഉണ്ടാവില്ല അല്ലേ. സൂക്ഷിച്ചില്ല അടിയിലെ സാധനം വരെ അടിച്ചോണ്ട് പോലെ വണ്ടിയുടെ അടിയിലെ സാധനം വരെ. അപ്പൊ അല്ലേ, അപ്പൊ നമ്മൾ പുതിയ രണ്ട് സാധനം മേടിച്ച് അവിടെ എവിടെയും തൂക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ മേടിച്ച സാധനം ഓർമ്മ ഇവിടെ തൂക്കി, ഇത് ഓർമ്മ ഇവിടെ ഇട്ടു, പിന്നെ ഒരെണ്ണം ഇവിടെ ഇട്ടു, ഒരെണ്ണം ഇവിടെ ഇട്ടു, ഒരെണ്ണം ഇവിടെ ഇട്ടു. ഈ സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര രാശി കേട്ടോ നമ്മുടെ വണ്ടികൾക്ക് അല്ലേ ലിവിനെ. അതാണ്. അപ്പൊ നമുക്ക് പണി തുടങ്ങണ്ടാ. ഓ ഗൈസ് ഇപ്പം വിഷയം എന്താ വെച്ചാല് സൈക്കിൾ ഉള്ളവരും ഡിക്കി തുറക്കാൻ ചെറിയ റിസ്ക് ആണ് കേട്ടോ. ഓ ഗൈസ് പണ്ടത്തെ പോലെ അല്ല കേട്ടോ, ഇപ്പം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണല്ലോ. ഏ അല്ലേ ഓ ഗൈസ് പണ്ടത്തെ പോലെ അല്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോ ഇത് താങ്ങൂല. ഏ സാധനങ്ങൾ ഓരോ സാധനങ്ങൾ മേലേക്ക് കയറ്റിക്കൊണ്ടിരിക്കട്ടോ, അതിനനുസരിച്ച് താഴെ നമുക്ക് സ്പേസും കൂടും അല്ലേ ലിബി. ഗൈസ് ഇതാട്ടോ ഞങ്ങളുടെ ഫോൾഡ് ചെയർ, ഇതാണ് നമ്മുടെ ഫോൾഡ് ചെയർ. ഇതാകുമ്പോൾ അടിപൊളി സാധനം കേട്ടോ. ഇതുണ്ടോ എവിടെയെങ്കിലും ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതങ്ങ് വെക്കുന്നു. ഇതേ സാധനം വെച്ചു കേട്ടോ, ഫോൾഡ് ചെയർ ആയിരിക്കുകയാണ്. ഇതേ ഇരിക്കുന്നു പരിപാടി കഴിഞ്ഞു. ഇതാ ഇനിയിപ്പം എന്തായാലും ഈ പരിപാടി ഉണ്ട്, ചായ വെച്ച് കുടിച്ചിട്ട് പോകുന്നുള്ളു കേട്ടോ. ചായ കുടിക്കുന്നു എന്നിട്ട് കൊൽക്കത്ത അല്ലേ ലിവിനെ. ഗൈസ് അപ്പൊ നമ്മളെ മേലത്തെ സാധനങ്ങളെല്ലാം നമ്മള് കെട്ടി റെഡി ആക്കി കേട്ടോ. അതായത് ഇവിടെ സൈക്കിൾ ചെയിന് അല്ലെ ശരി സൈക്കിൾ ടയർ ഡവിടെ സോളാർ ഡവിടെ അവൻ എന്താ ചെയ്തോണ്ടിരിക്കും കേട്ടോ. ഞാനാണിപ്പം മൂത്തത്, കാരണം ഞാനാണിപ്പം മേളില്. ഞാൻ പറഞ്ഞ എന്തും കേക്കേണ്ടി വരും. അതെന്താ അവനാ ഇതും ജസ്റ്റ് ടൈറ്റ്. നീ അവിടെ തള്ളന്നെ കേട്ടോ, ഇവിടെ വണ്ടി ആടുവാ പിന്നെ വണ്ടി ആടുന്നു ടൈറ്റ് ചെയ്തു നല്ല രീതിയിൽ ഇരുട്ടാ കേട്ടോ. അപ്പം നമ്മുടെ ചായ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ ലിവിന്. ഇതുവരെ ലിവിൻ്റെ സർക്കസ് മേലിൽ കഴിഞ്ഞില്ല. കെട്ടുന്നു പൊട്ടുന്നു കെട്ടുന്നു പൊട്ടുന്നു, ഇത് തന്നെ പരിപാടി. ഞാനിവിടെ ചായയും കാര്യങ്ങളും തിളപ്പിച്ചുകൊണ്ടിരിക്കട്ടോ. ഇനി ഒരു കന്നാസം കൂടെ മാത്രമേ ഉള്ളൂ അല്ലേ ലിവിനെ. ഗൈസ് ഈ രണ്ടാ കേട്ടോ ഞങ്ങളുടെ കർത്താവ്, ഇവൻ ആജ്ഞാപനം തുടങ്ങിയല്ലോ കത്തി എടുത്തേ എന്നൊക്കെ പറഞ്ഞു. ഗൈസ് ഇതാട്ടോ ഞങ്ങളുടെ രണ്ടുപേരും കപ്പ്. ദൈവമേ ഇവൻ എന്നെ പൊട്ടത്തരെ കാണിക്കണേ. കെട്ടുന്നു അഴിക്കുന്നു കെട്ടുന്നു അഴിക്കുന്നു. നീ എന്നെ കാണിക്കണേ എന്റെ ചായയുടെ ഇതൊക്കെ തിളച്ച് തിളച്ച് അങ്ങ് അറ്റത്തെത്തി കേട്ടോ. ഗൈസ് എന്റെ പൊന്നു ലിബിന്, നമുക്ക് ആ ടൈമിൽ ചായ ഉണ്ടാക്കട്ടോ. ലിബിനെ കെട്ടി കൊല്ലം തീരുന്നു എനിക്ക് തോന്നല്ല. ചായ ചായ റെസ്കും അല്ലേ. ഓ ഗൈസ് വണ്ടിക്കകത്ത് റെസ്കുണ്ട് കേട്ടോ, റെസ്കും ചായയും. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റൂള്?
പോർട്ടബിൾ സ്റ്റൂൾ സംഭവം കൊള്ളാം കേട്ടോ, നല്ല സെറ്റപ്പായിട്ട് ഇരിക്കാൻ പറ്റും. ഏത് സ്ഥലത്ത് ഈ ഇരിക്കാന്നാണ് മറ്റേ ചേട്ടയെ പറഞ്ഞേ, കൊള്ളാം. ഇത് തന്നെ അങ്ങ് സെറ്റപ്പായിട്ട് നീണ്ടു പോകും. ഏത് ഇതിലും ഇരിക്കാന്ന് പറഞ്ഞ പോടാ ഗായ്സ്. ഇവന് ഭ്രാന്തായെന്ന് തോന്നുന്നു, അതിന് വെളി കയറിയിട്ട് ഇവന് വട്ടായെന്ന് തോന്നുന്നു. ഗായ്സ് സംഭവം ഇപ്പോൾ ഇരുട്ടായിട്ടോ, നല്ല രീതിയിൽ ഇരുട്ടായി. ലിവിങ് കെട്ട് കെട്ടി ഇറങ്ങാൻ നേരത്തെ ഒരു സമയമായി, മേലത്തെ എന്താ പറയുക വണ്ടിയുടെ കെട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഒരു സമയം. ഗായ്സ് എൻ്റെ ഇപ്പോൾ ഒരു വലിയ മണിച്ചത്തത്താലായിട്ട് ഇരിക്കണേ, രണ്ട് സൈക്കിളിൻ്റെ താക്കോൽ, ഡിക്കിയുടെ കീയുടെ എത്ര താക്കോലുണ്ടെന്നറിയോ ഇപ്പം ഇതിൻ്റെ അകത്ത്. എൻ്റെ പൊന്ന് ഗായ്സ് എന്തോ ഒരു സാധനമാണെന്ന് അറിയാമോ, ഫുള്ള് ഇരുട്ടായിട്ടോ. എന്നെ തിരക്കാന്ന് വെച്ചാൽ വണ്ടി അല്ലേ ഗായ്സ്. നമ്മൾ എന്തായാലും കൊൽക്കത്ത വരെ പോവാണ്, അപ്പൊ എന്തായാലും ചായ ഇട്ട് കുടിച്ചത്, രണ്ടുപേരും ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ, രണ്ടുപേർക്കും കപ്പ ചായ ഉണ്ട് ഇവിടെ. അപ്പൊ ചായ റിസ്ക്കും കഴിച്ചിട്ട് പോവാണ്, കുഴപ്പമില്ല അല്ലേ. അതെ അതെ അതെ, റിസ്ക് ഇല്ല കഴിച്ചോ. ഞാൻ വേണമെന്ന് തോന്നുന്നില്ല, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കണ്ണാസ് നാളെ കെട്ടണം, അതിന് പതിയെ ഓടിക്കാൻ പറ്റുള്ളൂ, ഞാനല്ലേ കെട്ടിയത്. റിസ്ക് വേണ്ട, റിസ്ക് സാപ്പിടാം. എവിടെ പോയാലും റിസ്ക്കും കട്ടനും മസ്റ്റാ. അതെ അതെ, പാർലേജി ബുദ്ധി അടിക്കണം. ഇപ്പൊ എന്നാ ഈ സീസണിൽ പാർലേജി കുറവാ, കടകളൊന്നും കാണുന്നില്ല പാർലേജി. കഴിഞ്ഞ നമ്മുടെ ട്രാവൽ പാർട്ണർ ആയിരുന്നു പാർലേജി, ഇപ്പൊ ഈ വർഷത്തെ മറ്റേ ട്രാവൽ എൽഐസിയുടെ റിസ്ക് ആണ്. ഓരോ മാസം ഓരോ ടവർ സ്പോൺസർമാരുണ്ടാവും അല്ലേ. അതെ അതെ അതെ, അതെ അതെ. വഴിക്ക് രണ്ട് കസാര ഇട്ടിട്ട് ഞാനും കൂടി ഇരിക്കുന്നു, കിട്ടിയില്ലേ തട്ടുമ്പല്ലേ. ഗായ്സ് ഞാനും ലിവിനും സൈക്കിളിന് വില പറഞ്ഞു വില പറഞ്ഞു മടുത്തു അല്ലേ. എത്ര പേരാ സൈക്കിളിന് വില ചോദിച്ചു വരുന്ന അറിയാമോ? ഭൂനേശ്വരിലേക്കല്ലേ മേള നടക്കുവാന്ന്. ഗായ്സ് ഇപ്പൊ വന്ന് 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 ഞങ്ങള് വരിക്കെത്തി കേട്ടോ, ഇരുന്നിരുന്ന് റോഡിന്റെ നടുക്കെത്തി ഇരുന്നിരുന്നല്ലേ. ചൂടുള്ള നല്ല ഗായ്സ്. അങ്ങനെ നമ്മള് ചായ കുടിയും പരിപാടിയും ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ നേരെ നമ്മൾ കൊൽക്കത്തേക്ക് നമ്മുടെ ലൊക്കേഷൻ വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് 374 കിലോമീറ്റർ ഉണ്ട് കൊൽക്കത്തേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് വെളുപ്പിന് 2:40 എത്തും എന്നാണ് പറഞ്ഞത്, 2:46 ഒക്കെ ആകുമ്പോ അല്ലേ. കൊൽക്കത്തെ പകുതിയെങ്കിലും നമുക്ക് പിടിക്കാൻ നോക്കണം എന്നാന്ന് വെച്ചാല് അല്ലേ. രണ്ടു ദിവസം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ കൊൽക്കത്ത ഓടി പിടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൊൽക്കത്തയും കാണാം, പിന്നെ സിലിഗുരി ഡാർജിലിംഗ് ആ ഏരിയ ഒക്കെ നമുക്ക് സെറ്റപ്പായിട്ട് കാണാം അല്ലേ. ഗായ്സ് അപ്പൊ നമ്മള് ചായ കുടിയും പരിപാടി എല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്ത് കേട്ടോ. ഫുള്ള് ഹൈവേലൊക്കെ മൊത്തം വണ്ടി, കേല് വണ്ടിയുടെ 6-8 ദൂരം കേല് ബസ് എന്നറിയാം. കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. കുറെ പേര് ചോദിക്കുന്നതാണ് നിങ്ങൾ പാട്ടും കാര്യങ്ങളൊന്നും വണ്ടി വെക്കാറില്ല എന്ന്. ഞങ്ങളുടെ വണ്ടി പാട്ട് മാത്രമേ ഉള്ളൂ രാത്രിയിലല്ലേ, രാത്രിയായ പാട്ട് കൂത്ത് ബഹളം ഇടി ബഹളം അല്ലേ. യാത്ര ചെയ്യുന്നുണ്ടോ പാട്ടും വെച്ചിട്ട് അല്ലേ. കിടക്കും പാട്ടുകൾ വെച്ച് വെക്കാറുള്ളൂ, വെച്ചേ പോകാറുള്ളൂ കേട്ടോ. പിന്നെ കുറെ പേര് എന്താ കേൾപ്പിക്കാന്ന് സംബന്ധിച്ച് കഴിഞ്ഞാല് നമുക്ക് അനുവിധ, അതായത് നമ്മൾ നമ്മുടേതായ കണ്ടന്റ് മാത്രമേ യൂട്യൂബിൽ ഉപയോഗിക്കാവുള്ളൂ. വേറെ കണ്ടന്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് കോപ്പിറൈറ്റ് കിട്ടും. നമ്മൾ പാട്ടൊക്കെ വെക്കുന്ന ഇംഗ്ലീഷുകാരനെയും പിന്നെ ലോകത്തില്ലാത്ത ആൾക്കാരൊക്കെ പാട്ടൊക്കെ അതിനൊക്കെ കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാട്ട് അല്ലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മേടിക്കണം. അതിനകത്തൊക്കെ പാട്ട് വാങ്ങണം, അതിപ്പോ ഇത്ര എക്സ്പെൻസീവ് ആണ് അല്ലെ. അതിനകത്ത് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് പറയാനുള്ള കാര്യം, നമ്മൾ ഇതിനകത്ത് പാട്ടൊക്കെ വെച്ച് അടിച്ചു വിളിച്ചാണ് പോവാ. കണ്ടോ വണ്ടിയുടെ എണ്ണം കൂടി. അപ്പൊ ഗായ്സ് ഇപ്പൊ എല്ലാവർക്കും സൈക്കിളിന് വിലയൊക്കെ കേട്ടോ പരിപാടി. രാത്രിയിൽ നമ്മൾ എവിടെ ആയിരിക്കാൻ വിടുന്ന ഗായ്സ്, രാത്രിയിൽ നമ്മളെ ഇവിടുന്ന് വിടൂല കേട്ടോ. ഇതന്നെ സംഭവം സൈക്കിളിൽ തന്നെ, അതിന്റെ കളർ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടത്. സൈക്കിളിന്റെ വില ചോദിക്കുക, ഇത് എവിടെയാ കിട്ടുക, ഒരു രക്ഷയില്ലല്ലേ. ഞങ്ങള് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. ആൾക്കാർ പൊതിയോ, ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളെ ഫ്രണ്ടിലേക്ക് പോവാണ്, ഇവിടെ നമുക്ക് ടേൺ എടുക്കാലോ ഇവിടുന്ന്. പക്ഷെ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടോ കേട്ടോ, നമ്മൾ ഇപ്പം കടത്തിയ ഒരു പമ്പ് കിട്ടാൻ പാടാ. എന്നാ ഹൈവേ അല്ലേ, പൊളിഞ്ഞു കിടക്കുന്ന റോഡും കൂടെ, പിന്നെ സൈഡ് മൊത്തം അടച്ചാ പോയി. എണ്ണ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പണി പാളും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയും പെട്ടാലോ അല്ലേ.
ഈ സൈക്കിൾ ഇത്ര വലിയ ഇതാവുന്ന നമ്മൾ ജീവിതത്തിൽ നാളെ തന്നെയാണ് സ്റ്റിക്കർ പൊളിച്ചു കളഞ്ഞുകുലത്തും എല്ലാം മാറ്റേണ്ടി വരും അല്ലേ. എന്റെ പൊന്നെ എന്തോ ഒരു ആൾക്കാരെ വന്ന് ഗുണറി ഒരു പരിധിയൊക്കെ വേണ്ടേ അല്ലേ. നമ്മള് പോകുന്ന വഴിക്കാണ്, ഇനി നമുക്ക് ഏതാണ്ട് 200+ കിലോമീറ്റർ ഇനിയുണ്ട്. നമ്മള് 6:30 തുടങ്ങിയ യാത്രയാണ്, 6:30 ആയപ്പോ നമ്മള് തുടങ്ങിയ യാത്രയാണ്. ഇപ്പൊ സമയം ഏതാണ്ട് 11:20 ആകാറായി. അപ്പൊ നമ്മൾ എന്തായാലും വെളുപ്പിന് കൊൽക്കത്ത എത്തത്തുള്ളൂ. ഒരു വെളുപ്പിന് 3:45 ആ ഒരു സമയത്തേ നമ്മൾ എത്തത്തുള്ളൂ. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് റോഡ് മോശമാണ്, കാരണം 4-വരിപ്പാതയാണ്. പക്ഷെ പെട്ടെന്ന് കത്തിയത് എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുമല്ലേ. പിന്നെ അത് മാത്രല്ല, റോഡിന് മൊത്തം ഇക്ലി ചേച്ചി വരും, ഇക്ലി സെറ്റപ്പ് മൊത്തം. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പൊ തന്നെ 4 ടോള് അല്ല, പല സ്ഥലത്തും ഉണ്ടോ, പല സ്ഥലത്തും കാണാനുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ ടോളില് അവര് നിപ്പുണ്ട്, പെട്ടെന്ന് ചാടിക്കറിയോ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ടോള് 4 ടോള് എടുത്തുണ്ട്, ഇനിയുണ്ട് ടോള്. അപ്പൊ എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണം. ഇപ്പൊ എന്റെ 12 മണി സമയം. അപ്പൊ കൊൽക്കത്തയിൽ എവിടെ കിടക്കുന്ന സ്ഥലം ഒന്നും കറക്റ്റ് അറിയില്ല. അവിടെ ചെല്ലാൻ നേരം എവിടെയെങ്കിലും ഒരു സ്ഥലം സ്ഥലം കിട്ടുമ്പോ അവിടെ കിടക്കും. ഇക്കിളി ഉണ്ടേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇക്കിളി ചേച്ചിമാരുണ്ട്, ഭയങ്കര പ്രശ്നം, ഒരു ഭയങ്കര ശല്യമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മ എന്താ പറയാ, ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ഇപ്പം വലിയ വണ്ടികളൊന്നുമില്ല. അത്യാവശ്യം ലോറികളെല്ലാം മൊത്തം ഒതുക്കി. പിന്നെ ഇതേപോലെയുള്ള ഈ ബൈക്കുണ്ട് ഒറ്റയാൻ പറ്റിയായിട്ട് 4-വരിപ്പാതയിൽ നമുക്ക് എതിരെ വരുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇനി ഏതാണ്ട് കുറച്ച് കിലോമീറ്റർ കൂടെ 200+ കിലോമീറ്റർ കൂടി ചെക്കിംഗ്, ഫുൾ ചെക്കിംഗ്. ഓ ഗായ്സ്, ഫുൾ ചെക്കിംഗ് ആണോ? ഏതോ വണ്ടി ഒറ്റിയിട്ടും കണ്ടത്. അവസാനം നിർത്തി കേട്ടോ, നമ്മള് വണ്ടി ഒതുക്കി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം 1 മണിയായി. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ വണ്ടി ഇട്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞല്ലേ. ഞങ്ങൾ പമ്പിന്റെ ഫ്രണ്ടി ഇട്ടപ്പോ ഇതൊരു പ്രോബ്ലം ചെയ്യേ. ഓക്കെ, താങ്ക് യു. ഓ ഉദർ പെട്രോൾ നീയേ, പെട്രോൾ നീയേ. ഓക്കെ, താങ്ക് യു. മോർണിംഗ്. ഓ ഗൈസ്, നല്ലൊരു മനുഷ്യനെ കിട്ടിയെന്ന് തോന്നുന്നു, രാവിലെ അറിയാം. ഓ ഗൈസ്, അങ്ങനെ അവസാനം നമ്മള് വെസ്റ്റ് ബംഗാൾ ആണോ, ഇത് ഏത് ബംഗാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, എവിടെ എത്തിയെന്ന് അറിയണ്ടേ. അച്ഛ വീട്ടില് വിട്ടല്ലോ. ബംഗാളാ? ഓ എടാ, ബോർഡർ കറക്റ്റ് ബംഗാൾ കടന്നതേ ഉള്ളു. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒഡീഷ കഴിഞ്ഞ് നമ്മുടെ അടുത്ത സംസ്ഥാനമായി വെസ്റ്റ് ബംഗാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലിവിനൊക്കെ ഇവിടെ ട്രൗസർ കയറിയിരിക്കും കേട്ടോ. ഇനിയിപ്പോ 8 ദിവസത്തെ സാധനങ്ങൾ നമ്മളെടുത്ത് ഫ്രണ്ട് ഇടുന്നു, എന്നിട്ട് കടന്നുറങ്ങുന്നു. അല്ലേ ലിവി? അതെ അതെ അതെ, ഫുള്ള് കടന്നുറങ്ങുവാൻ അവിടെ നേരത്തെ പോവാ. 11 മണിയാകുമ്പോ അല്ലേ? എത്ര മണിയാ? 11 മണിയാകും. ഗായ്സ് ഇവിടെ സേഫ് ആണ് കേട്ടോ, വലിയ കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. ചെറിയൊരു സ്ഥലത്താട്ടോ നമ്മള് വണ്ടി നിർത്തിയിട്ടിരിക്കണേ. ഇവിടെ പമ്പ് പുതിയതായിട്ട് പണിയുന്നതേ ഉള്ളൂ, പണിത് റെഡിയായില്ലെന്നാ പുള്ളിക്കാരൻ പറഞ്ഞു. അല്ലെങ്കിൽ പെട്രോൾ അടിച്ചാൽ നമുക്ക് ഉള്ളിൽ കയറി കിടക്കായിരുന്നു. ഇവിടെ ഒരു ലോറിയും കിടപ്പുണ്ട്, ഇവിടെ ഒരു കാറും കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഉറക്കമാന്ന് തോന്നുന്നു. നമുക്കിവിടെ കിടക്കാം. ഗായ്സ് വന്നു കുറച്ച് നേരം ഞങ്ങളെ കുറച്ച് കുത്തിപ്പറിച്ച് അല്ലേ, ഫോണിലൊക്കെ തോണ്ടിയും പിടിച്ചൊക്കെ ഇരുന്ന്. പിന്നെ ഇപ്പൊ ഒതുക്കി തുടങ്ങി കേട്ടോ. ലിബിൻ ഒരു സൈഡില് 200 കിലോമീറ്റർ 200 വളരെ താഴെ ഉള്ളു, 100+ കിലോമീറ്റർ ഓടുവാണേലും കൊൽക്കത്ത അല്ലേ. പിന്നെ ഇപ്പൊ നമ്മള് ഈ സംഭവങ്ങളൊക്കെ ഏറ്റുസിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഗൈസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചു കമന്റ് രൂപത്തിൽ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നമ്മൾ ഓളിയേക്കാം. ഗൈസ് ഓവർ ഒറ്റപ്പാടൊക്കെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പമ്മിന്റെ പുറത്തിറക്കുന്ന ഓവർ ഒറ്റപ്പാടൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറക്കിക്കിടും. അതുകൊണ്ട് കേട്ടോ, രാത്രിയാണ് ഏതോ പെരുവഴിയിലാണ് കിടക്കണേ. അപ്പം ഇതുവരെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്താണ്, തീർച്ചയായും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാം. അപ്പൊ വീണ്ടും മറ്റൊരു വീണ്ടും കണ്ടതിലേക്ക്. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെയുണ്ട്, അതാണ്.